കഴിയുന്നതും ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നോ ഇന്ന് തന്നെ പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കി നാളെ തന്നെ കുടിശ്ശിക ഇതുവരെയുള്ള കുടിശ്ശിക കൊടുത്ത് തീർക്കാനുള്ളൊരു പരിശ്രമമാണ്, വളരെ ശ്രമകരമായൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് കഴിയുന്നത്ര മറ്റേ സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിലുള്ള ഉത്തരവുകൾ സാമ്പത്തികമായ ക്രമീകരണങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതുവരെയുള്ള കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുമ്പ് കൊടുക്കാനുള്ള ഒരു കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8 മണിക്കൂർ ജോലി, പക്ഷേ അതിനകത്ത് സ്പ്രെഡ് ഓവർ 12 മണിക്കൂർ വരെ ജീവനക്കാരെ സ്പ്രെഡ് ഓവർ ടൈമിൽ നമുക്ക് സ്പ്രെഡ് ഓവർ ചെയ്യാം. അങ്ങനെയാണ് സിംഗിൾ ഡ്യൂട്ടി സംവിധാനം. മോട്ടോർ വർക്കേഴ്സ് ആക്ടിലും റൂൾസിലും പറയുന്ന വിധത്തിലുള്ള 12 മണിക്കൂർ സ്പ്രെഡ് ഓവറിൽ 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളത് അംഗീകരിക്കണമെന്നാണ് ഇന്ന് പിന്നെ പൊതുവായി ഉണ്ടായിരിക്കുന്നൊരു കാരണം. 3 മേഖലകളായി തിരിച്ച് പ്രോഫിറ്റ് സെൻറ്ററുകളായി മാറ്റി നമ്മുടെ KSRTC പ്രവർത്തനം കുറേ കൂടി വികേന്ദ്രീകരിച്ച് ശക്തിപ്പെടുത്തുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് 3 മേഖലകളിലും 3 പ്രാപ്തരായ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയോഗിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. KSRTCയിലെ പ്രതിസന്ധികൾ ഒഴിയുന്നു എന്ന ഒരു വലിയ സൂചനയാണ് ഇന്ന് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഓണക്കാലത്ത് KSRTC ജീവനക്കാരുടെ ആശങ്കകൾക്ക് പരിഹാരമാകുന്നത്. തീരുമാനങ്ങൾ പൊതുവിൽ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്തു. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക ഓണത്തിന് മുൻപായി കൊടുത്തു തീർക്കാനും മറ്റാശങ്കകൾ പരിഹരിക്കാനും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഗതാഗത മന്ത്രിയും ആ ചർച്ചയിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതാണ് നമ്മളിപ്പോൾ കണ്ടത്. KSRTCയിലെ ജൂലൈ മാസത്തെ ശമ്പള വിതരണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത് ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ എല്ലാ മാസവും അടുത്ത മാസം മുതൽ എല്ലാ മാസവും 5-ന് 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകുന്ന വിധത്തിലേക്കുള്ള ഒരു പൊതു തീരുമാനവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത ഈ തീരുമാനങ്ങളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ജീവനക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ KSRTC പെൻഷൻകാരെ സംബന്ധിച്ചും ഈ തീരുമാനങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ KSRTC മുന്നോട്ട് നയിക്കുന്നതിൽ തർക്കവിഷയങ്ങളായി നിന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും ഇന്നത്തെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പൊതു ആലോചന, തീരുമാനങ്ങൾ, അതിനോടൊക്കെ തൊഴിലാളി യൂണിയനുകൾ എത്രമാത്രം സഹകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ആനത്തിലോട്ടം ആനന്ദൻ, TDFന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി സോണി, ശ്രീ ഡിജോ കാപ്പൻ. ശ്രീ ആനത്തിലോട്ടം ആനന്ദൻ, ഒരുപാട് പ്രശ്നങ്ങൾ, ട്രേഡ് യൂണിയനുകളുടെ സമരം, പണിമുടക്കില്ല എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ, സമരം തുടർന്നൊരു സാഹചര്യം, പരിഹാരമാവാത്ത പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, ഇതെല്ലാം KSRTCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനം, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, മുഖ്യമന്ത്രി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു, അതിലൂടെ എടുത്ത തീരുമാനങ്ങൾ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ കുടിശ്ശികയുടെ കാര്യത്തിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലും ഇപ്പോഴത്തെ പൊതുവായ തർക്കങ്ങളിലുമൊക്കെ വളരെ പ്രസക്തമായ പരിഹാരത്തിൻ്റെ ഒരു സാധ്യതയാണോ ശ്രീ ആനത്തിലോട്ടം ആനന്ദൻ കാണുന്നത്? ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിൻ്റെ തീരുമാനം പ്രാവർത്തികമായാൽ ഒരു വലിയ ബാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരമായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംശയമുണ്ടോ? പ്രാവർത്തികമായാൽ എന്നാണ് ശ്രീ ആനന്ദലോട്ടം പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ ശമ്പളം ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ് കുടിശ്ശിക, അത് കൊടുത്താൽ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ കരാറുകൾ നടപ്പാക്കുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട്. അതാണ് ഞാൻ പ്രാവർത്തികമായെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, മുഖ്യമന്ത്രി എന്നെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമായാൽ തീർച്ചയായും ഒരു നല്ല ചുവടുവയ്പ്പാണ്. പ്രാവർത്തികമാക്കാൻ വകുപ്പും ബന്ധപ്പെട്ട മേധാവികളും ഉദ്യോഗസ്ഥന്മാരും പരിശ്രമിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ബലമായ വിശ്വാസം. ശ്രീ ആനത്തിലോട്ട് ആനന്ദൻ, ഇടപെട്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന മന്ത്രി പറഞ്ഞത് താങ്കളും കേട്ടല്ലോ, അത്ര വലിയ ആത്മവിശ്വാസം മന്ത്രിക്കും ഇല്ല എന്ന് വേണമോ അതിൽ നിന്ന് കരുതാൻ? അദ്ദേഹം പറഞ്ഞത് ശ്രമകരമായ ദൗത്യമാണ്, ധനകാര്യ വകുപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്, ഒട്ടേറെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തീർത്ത് നാളെ തന്നെ കുടിശ്ശിക തീർക്കാൻ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു എന്നാണ്. പൂർണ്ണ ഉറപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കിലില്ല.
അല്ല, ഇന്ന് ഈ ചർച്ച നടക്കുമ്പോൾ നമ്മുടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശമ്പള കുടിശ്ശികയാണ്. ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഓണം വന്നിട്ടും മറ്റുള്ളവർക്കെല്ലാം ശമ്പളം കിട്ടിയപ്പോൾ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളിക്ക് ശമ്പളം കിട്ടിയില്ല. ആ ശമ്പളം കിട്ടും നൽകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി തോന്നിയൊരു കാര്യം, കോവിഡ് കാലത്ത് മാറ്റി നിർത്തപ്പെട്ട 6-7000 തൊഴിലാളികൾ എംപാനലെന്ന് വിളിക്കുന്നവർ ഉണ്ടായിരുന്നു. അവരോട് അതിനുശേഷം മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം അവരെ പിരിച്ചുവിട്ടിട്ടില്ല, അവരുടെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് വരെ അവരെ ജോലിക്ക് വിളിക്കാതെ പുതിയ ഒരു കമ്പനി ഉണ്ടായിട്ട് ആ കമ്പനിയിൽ വേറെ ആളുകളെടുത്ത് ജോലി ചോദിച്ചു. ഇന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു, ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം തന്നെ ആ മാറ്റി നിർത്തപ്പെട്ട എംപാനൽ ജീവനക്കാരെ കെ എസ് ആർ ടി എസിലും സ്വിഫ്റ്റിലും വരുന്ന ഒഴിവുകളിൽ അവർക്ക് ജോലി കൊടുക്കും. അതൊരു വലിയ പ്രതീക്ഷയാണ് ഈ ഓണക്കാലത്ത് ആ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. ഈ കരാറിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത്, കാരണം ജോലി നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ അലയുന്ന ആ തൊഴിലാളികളുടെ ദുഃഖം ചെറുതല്ല, അതിന് പരിഹാരം കാണുമെന്ന് അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ശമ്പള കുടിശ്ശികയുള്ളത് ഓണത്തിന് മുമ്പ് നൽകുമെന്ന് പറഞ്ഞു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം ലഭിക്കുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അതിലേറെ പ്രധാനം കെ എസ് ആർ ടി സിയെ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിലും ജീവനക്കാരുടെ ജോലിക്കും കൂലിക്കും സംരക്ഷണം കിട്ടുന്ന വിധത്തിലും പൊതുമേഖലയിൽ സംരക്ഷിക്കും എന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടാണ്. നമ്മുടെ രാജ്യത്ത് പൊതുമേഖലകളെല്ലാം അറ്റത്തിലുള്ളത് മാത്രമല്ല, ലാഭത്തിലുള്ളത് പോലും കണ്ട വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന, സ്വകാര്യ വൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ നഷ്ടത്തിൽ മുങ്ങി മുതലക്കൂപ്പ് കുത്തി നിൽക്കുന്ന ഈ സ്ഥാപനത്തെ കൈവിടില്ല, അതിനെ ലാഭകരമായോ അല്ലെങ്കിൽ വലിയ ബാധ്യതയില്ലാത്ത സ്ഥാപനമായി ഉയർത്തിക്കൊണ്ടുവരാനും പൊതുമേഖലയിൽ തന്നെ അതിനെ നിലനിർത്താനും സംരക്ഷിക്കാനും ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നൊരു പ്രതീക്ഷ. കെ എസ് ആർ ടി സി ഇല്ലാതായാൽ ഒരു ദിവസത്തെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഫീസുകളിലെത്താൻ ആളുകൾക്ക് സാധിക്കില്ല, ഫാക്ടറികളിൽ പോകാനൊക്കില്ല, ആശുപത്രിയിൽ പോകാനൊക്കില്ല, വ്യവസായശാലയിൽ പോകാനൊക്കില്ല, ഒന്നും സാധിക്കില്ല. അപ്പോൾ അത് ഞങ്ങൾ മുടക്കില്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇന്നെന്താ, സ്വകാര്യ ബസ്സുകളൊക്കെ ഇട്ടിട്ട് പോയി. ഇതിന് മുമ്പൊക്കെ ചില വിമർശകർ വന്ന് പറയുമായിരുന്നു, മുതലാളിമാരെല്ലാം ലാഭത്തിൽ ഓടിക്കുന്നല്ലോ, എന്താ ഈ പൊതുമേഖല മാത്രം നഷ്ടം എന്ന് പറയുമായിരുന്നു. എന്താ കേരളത്തിൻ്റെ സ്ഥിതി, 50,000 സ്വകാര്യ ബസ്സുണ്ടായിരുന്നു, ഇന്ന് 10,000-ൽ താഴെയാണുള്ളത്. ലാഭമില്ല, നഷ്ടമെങ്കിലും വരാതിരുന്നെങ്കിൽ ഏതെങ്കിലും മുതലാളി ഈ പണി കളഞ്ഞിട്ട് പോകുമോ? അപ്പം നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഡീസലിൻ്റെ വില വർധനവ്, സ്പെയർ പാർട്സിൻ്റെ വില വർധനവ്, ടാക്സ് നിരക്കുകൾ കൂടുതൽ, ഇൻഷുറൻസ് ചാർജുകൾ കൂടുതൽ, ഇതെല്ലാം ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മോട്ടോർ വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ മുതലാളിമാരെല്ലാം ഇത് പൂട്ടിപ്പോണ അവസരത്തിൽ കെ എസ് ആർ ടി സി കൂടെ ഇല്ലാതായാൽ ജനങ്ങളുടെ യാത്രാ ക്ലേശത്തിന് എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയും? അത് കെ എസ് ആർ ടി സി അടയ്ക്കില്ല, പൊതുമേഖലയിൽ നിലനിർത്തും, എത്ര ബാധ്യതയേറ്റെടുക്കേണ്ടി വന്നാലും എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഓണക്കാലത്ത് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. കെ എസ് ആർ ടി സി മുടങ്ങില്ല, അതും ഞങ്ങൾ സ്വാഗതം ചെയ്ത കാര്യം. പിന്നൊരു പ്രധാനപ്പെട്ട വിഷയം, ചർച്ചാ വിഷയമായത്, കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കാലത്ത് എല്ലാ യൂണിയനുകളും TDFഉം BMSഉം CIT ഒക്കെ ശമ്പള പരിഷ്കരണ കാലത്ത് ഒപ്പുവെച്ച ഒരു കരാറുണ്ട്, സിംഗിൾ ഡ്യൂട്ടി ഞങ്ങൾ അംഗീകരിക്കും. ഖന്ന കമ്മീഷൻ്റെ ശുപാർശ സിംഗിൾ ഡ്യൂട്ടി അംഗീകരിക്കുന്നു. എന്നാൽ ഞങ്ങൾ അന്നൊരു വ്യവസ്ഥ പറഞ്ഞിരുന്നു, ഇത് പ്രാക്ടിക്കലായി ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നു, പ്രായോഗികമായി നടപ്പാക്കുമ്പോൾ അത് ഈ തമ്പാനൂർ കിഴക്കേക്കോട്ടെ ഇരുന്നിട്ട് തീരുമാനിച്ചാൽ പോരാ, ഈ ജീവനക്കാരന് അതാത് സ്ഥലങ്ങളിൽ ആ ജോലി ചെയ്ത് മടങ്ങിപ്പോകാൻ സൗകര്യമുണ്ടാകുന്ന വിധത്തിൽ അതെങ്ങനെ പ്രയോഗത്തിൽ വരുത്താമെന്നുള്ളത് സോണൽ അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം. ഇതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇത് നേരത്തെ നടന്ന മന്ത്രിതല ചർച്ചകളിലൊന്നും അതിൻ്റെ പരിഹാരമുണ്ടായില്ല. സിംഗിൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ ബോധ്യമായി കാണും. ചിലതിനെ വ്യാഖ്യാനിക്കുന്ന 12 മണിക്കൂർ ഡ്യൂട്ടി എടുക്കാൻ കേരള ഗവൺമെൻറ് പറയുന്നതാണ്, അത് അത് ശുദ്ധ അസംബന്ധമാണ്.
ഇത് 1961 മോട്ടോർ തൊഴിലാളി ആക്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന മോട്ടോർ വർക്കേഴ്സ് ആക്ടിൽ പറയുന്ന വ്യവസ്ഥയാണ് ഈ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം. 12 മണിക്കൂറിനകത്ത് 8 മണിക്കൂർ പണിയെടുക്കണം. 1-2 പ്രാവശ്യം ഇവിടെ ഇതൊക്കെ പരിശോധിച്ച് നടപ്പാക്കിയിട്ട് അതിന് വേണ്ടത്ര വിജയം കാണാൻ സാധിച്ചില്ല. ഖന്ന കമ്മീഷൻ ഇപ്പോൾ അത് ശക്തിയായി ശുപാർശ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12 മണിക്കൂറും ഡ്യൂട്ടി എടുക്കാനൊക്കില്ല. 8 മണിക്കൂറിനപ്പുറം 1 മിനിറ്റ് ഡ്യൂട്ടി ചെയ്താൽ ജോലി ചെയ്താൽ അതിനവർക്ക് ഓവർടൈം കൊടുക്കേണ്ടി വരും. അതിന്ന് ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ രാവിലെ വന്ന് വൈകുന്നേരം വരെ അവിടെ ഇരിക്കണമെന്നുള്ളതിൽ അത് എത്ര പ്രായോഗികമാണ് എന്നുള്ളത് സോണൽ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് അതിന് തൊഴിലാളികളെ പീഡിപ്പിക്കാതെ ശരി അതെങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് അവിടെ റൂട്ട് തീരുമാനിക്കുമ്പോൾ, റൂട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ, നിശ്ചയിക്കുമ്പോൾ, ഷെഡ്യൂളുകൾ തീരുമാനിക്കുമ്പോൾ അത് അവിടുത്തെ സോണൽ ഓഫീസിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇന്നൊരു തീരുമാനം. അതിനെ ഞങ്ങൾ അംഗീകരിച്ചു. അല്ല, ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു ഒരു കാര്യം കൂടി അംഗീകരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ട് ഈ KSRTC ലാഭകരമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ 6 മാസം ഇതുകൊണ്ടാണ് കുഴഞ്ഞു കിടക്കുന്നതെന്ന് വിമർശകന്മാരെല്ലാം പറഞ്ഞു കിടക്കുന്നെങ്കിൽ ഞങ്ങൾ തൽക്കാലം അംഗീകരിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്താൽ ഈ ഉച്ചസമയത്ത് ആളുകൾക്ക് വണ്ടിയില്ലാതെ വരികയും ജീവനക്കാർക്ക് അതിവിയ ക്ലേശം വരികയും ഇതൊക്കെ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നതാണ് വരുന്നതെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടി വരും. അതും 6 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണിന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി ഇന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചത്. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. എന്തുകൊണ്ടെന്നാൽ ശമ്പളം കിട്ടും, ഈ പിരിച്ചുവിട്ടവരെയൊക്കെ തിരിച്ചെടുക്കും, KSRTC നിലനിർത്തും, അതിനെ സംരക്ഷിക്കും. ഈ തീരുമാനങ്ങൾ ഞങ്ങൾ സംതൃപ്തരാണ്. ഏതായാലും ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന കൂടിക്കാഴ്ച എത്രമാത്രം KSRTC സംബന്ധിച്ച് ഗുണകരമാണ്, ഏറ്റവും അനിവാര്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ തീരുമാനമായി എന്നത് ഏതൊക്കെ നിലയിലാണ് എന്നാണ് ശ്രീ ആനത്തലോട്ടമാനന്ദൻ വിശദീകരിച്ചു വെച്ചത്. ശ്രീ സോണി, ഇതിപ്പോൾ സാധാരണ കുറേ കാലമായി നിങ്ങൾക്ക് ശമ്പളം കുടിശ്ശിക വരുന്നു, ആ കുടിശ്ശിക വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു, ആ കുടിശ്ശിക കുറേശ്ശെ കിട്ടുന്ന സാഹചര്യമൊക്കെ വരുന്നു മാസാവസാനമൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ ഏതാണ്ട് ഒരു 66 ദിവസം വരെ വൈകിയൊക്കെ ശമ്പളം കിട്ടിയ സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിനെ അതിജീവിച്ച് അല്ലെങ്കിൽ ഈ ഓണക്കാലം മെച്ചപ്പെടുത്തി പോകാമെന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് പോയ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ യോഗത്തിന് ശേഷം വരുന്നൊരു വലിയ മെച്ചം എന്താണ്? മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്ത യോഗത്തിലെടുത്തൊരു സുപ്രധാന തീരുമാനം, അടുത്ത മാസം മുതൽ എല്ലാ മാസവും 5 അകം ശമ്പളം KSRTC ജീവനക്കാർക്ക് നൽകും എന്ന് പറഞ്ഞാൽ ഈ കാലത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഒരു വലിയ വെല്ലുവിളി തന്നെയാണത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളികൾക്കൊപ്പമാണ് ഒരു സർക്കാർ എന്ന് ഇതിൽ പരം എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകാനാവുക? അത്ര വലിയ ഉറപ്പല്ലേ KSRTC കിട്ടിയിട്ടുള്ളത്? വലിയൊരു ഓണ സമ്മാനമല്ലേ ആ അർത്ഥത്തിൽ ശമ്പളത്തിൽ ലഭിക്കുന്ന ഈ ഉറപ്പ് വാഗ്ദാനം? ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഓണസമ്മാനമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് 60 ദിവസം ജോലി ചെയ്തതിൻ്റെ ശമ്പളം തരാമെന്ന് പറഞ്ഞതാണ്. അല്ലാതെ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ബോണസോ അലവൻസോ മറ്റൊന്നും തരാമെന്ന് ഇതുവരെ ഒരു ഉറപ്പും തന്നിട്ടില്ല. ഇതേപോലത്തെ ശമ്പളമായി ബന്ധപ്പെട്ട് കുറേ ഉറപ്പുകൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇതുവരെയും ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. അല്ല, ഇത്തവണത്തെ വ്യത്യാസം എന്താണ് സോണി? ഇന്ന് മുഖ്യമന്ത്രി നിങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. മുഖ്യമന്ത്രി, ഈ പ്രശ്നങ്ങൾക്കിടയിലും അടുത്ത മാസം മുതൽ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയല്ലേ, ഒരു ഉറപ്പ് നൽകുകയല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഇതൊക്കെ ഓണസമ്മാനമായിട്ടല്ല ഞാൻ കാണും, പക്ഷേ അങ്ങനൊരു ഉറപ്പ് ഒരു സർക്കാരിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഓണക്കാലത്ത് വലിയ നേട്ടമല്ലേ? KSRTC ഇന്നത്തെ നിലവെച്ച് നോക്കുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയായിട്ട് ഇതിനു മുമ്പേ ശമ്പള പരിഷ്കരണം കരാറിൽ ഒപ്പുവെച്ചപ്പോൾ ഇനിയുള്ള എല്ലാ മാസവും 5-ാം തീയതി ശമ്പളം തരുമെന്ന് മന്ത്രി ഉറപ്പ് തന്നതാണ്. മുഖ്യമന്ത്രി ഉറപ്പ് തന്നോ? മുഖ്യമന്ത്രി ഇടപെട്ടാണല്ലോ അന്നത്തെ ശമ്പള കരാറ് നിലവിൽ വന്നത്. അത് ഇതുവരെ ഒരു ഉറപ്പും കിട്ടിയത് ഒരു അതിനുശേഷം ഒരു മാസം പോലും കൃത്യമായിട്ട് ശമ്പളം കിട്ടിയില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പ് നേരിട്ടൊരു ഉറപ്പ് തന്നതുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. കാരണം KSRTC നിലനിൽക്കേണ്ടത് ജീവനക്കാരുടെ മാത്രം കാര്യമല്ല, കേരളത്തിലെ പൊതുജനങ്ങളെ. ഈ ഗതാഗതം ഏകദേശം 20 ലക്ഷത്തോളം യാത്രക്കാരാണ് KSRTC പ്രതിദിനം ഉപയോഗപ്പെടുത്തുന്നത്. ആ സാഹചര്യത്തിൽ KSRTC നിലനിൽക്കേണ്ടത് സർക്കാരിൻ്റെ പ്രധാന ആവശ്യമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി പറയുകയും
ഇനി എല്ലാ മാസവും തുടർന്നുള്ള എല്ലാ മാസവും ശമ്പളം കൃത്യമായിട്ട് അഞ്ചാം തീയതിക്ക് മുമ്പേ തരാമെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ടി ഡി എഫിൻ്റെ നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ സിംഗിൾ ഡ്യൂട്ടി 12 മണിക്ക് സ്പ്രെഡ് ഓവർ സിംഗിൾ ഡ്യൂട്ടിയിലെ കാര്യം ഞങ്ങളവിടെ വ്യക്തമായി പറഞ്ഞു. ഏതൊരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരീക്ഷണം പോലും പറ്റില്ല. പരീക്ഷണത്തിൽ പരീക്ഷണങ്ങൾ പലതും KSRTCയിൽ നടന്നതാണ്. കഴിഞ്ഞ COVID-19 മഹാമാരി സമയത്ത് 1.5 ഡ്യൂട്ടി സംവിധാനം പരീക്ഷണാർത്ഥം നടന്നിട്ട് ഇന്ന് വരെ അത് മാറ്റിയിട്ടില്ല. KSRTCയിൽ വരുന്ന തൊഴിലാളികൾ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരവും ഇന്ന് വരെയും അവിടെ നിന്ന് മാറ്റിയ ചരിത്രം KSRTC. പക്ഷേ സോണി, അതിലൊരു വൈരുദ്ധ്യമുണ്ട്. നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി തരുന്ന ഈ ഉറപ്പ് സ്വാഗതാർഹമാണ്. ഏത്? അടുത്ത മാസം മുതൽ 5-നുള്ളിൽ ശമ്പളം, 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം, അത് സ്വാഗതാർഹമാണ്. ആ ഉറപ്പ് നിങ്ങൾക്ക് എടുക്കാം. അതേ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന തീരുമാനം എന്താണ്? ശ്രീയാനത്തലോട്ടം പറഞ്ഞാൽ 6 മാസത്തേക്ക്, ഇതൊരു തർക്കമാണ്, സിംഗിൾ ഡ്യൂട്ടി വന്നാൽ അങ്ങ് മെച്ചപ്പെടും, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെ ഒരു വാദഗതി ഉണ്ടല്ലോ. 6 മാസത്തെ സമയം വെച്ച് അതിലൊരു പരീക്ഷണമാകാം എന്ന് പറഞ്ഞാൽ ഇതേ മുഖ്യമന്ത്രി ഇരുന്ന യോഗം എടുക്കുന്ന തീരുമാനം നിങ്ങൾ എന്തിന് മുഖം തിരിക്കണം? ഇതിനു മുമ്പേയും ഈ സിംഗിൾ ഡ്യൂട്ടി പരീക്ഷിച്ചതാണ്. അല്ല, ഇവിടെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ സോണി. ഞാൻ ചോദിച്ചത് 6 മാസം ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചല്ലേ, അല്ലാതെ അനന്തമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലല്ല. മുഖ്യമന്ത്രി കൂടി അത്തരം ഒരു തീരുമാനത്തിൽ പങ്കാളിയാകുന്ന വിധം അദ്ദേഹത്തിൻ്റെ അറിവുണ്ട്. നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇടപെടാനോ ഭാവിയിൽ നല്ല സാധ്യതയും സാഹചര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കാമോ? കേരളത്തിലെ ജനങ്ങൾ മൊത്തം രാവിലെ 4 മണിക്കൂറും വൈകുന്നേരം 4 മണിക്കൂറും മാത്രമാണ് യാത്ര ചെയ്യുന്നത്. KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും നമുക്കൊന്ന് പരീക്ഷിക്കാന്നേ. KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും എന്താ പരീക്ഷണ വസ്തുവാണോ? ഈ 12 മണിക്കൂർ ഡ്രൈവറും കണ്ടക്ടറും എന്തിനാണ്? അതെങ്കിലും മരുന്ന് വെച്ച് മരുന്ന് കുത്തിവെച്ചുള്ള പരീക്ഷണത്തെ കുറിച്ചൊന്നും അല്ല സോണി ഞാൻ പറഞ്ഞത്. ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു, ആ സിസ്റ്റത്തിൽ ഇത് മെച്ചപ്പെട്ടതാണോ, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പരിശോധിക്കുന്നത്? ശരി, നമുക്കതൊന്ന് പരിശോധിച്ചു നോക്കാം. അതിനൊരു 6 മാസം എടുക്കും. ഏറ്റവും ന്യായമായിട്ടുള്ളൊരു 6 മാസത്തെ വളരെ ചെറിയ കാലയളവ് മുന്നോട്ട് വെക്കുമ്പോഴും ഈ പിടിവാശിയുണ്ടല്ലോ. ഒരിക്കലും ഇതൊരു പിടിവാശിയല്ല, ഇത് ഒരിക്കലും ഒരു പിടിവാശിയല്ല. നമ്മളെ സംബന്ധിച്ച് ഈ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. KSRTCയിലെ യാത്ര ചെയ്യുന്നത് രാവിലെ 4 മണിക്കൂറും വൈകുന്നേരം 4 മണിക്കൂറുമാണോ? നിങ്ങൾ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് എന്തിനാണ്? എത്തുന്നതിൻ്റെ കാര്യം, ഈ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ഈ ജീവനക്കാരൻ ഈ ഡിപ്പോയിൽ തന്നെ ഉണ്ടാവണം. 12 മണിക്കൂറാണ്. അപ്പോൾ 6 മണിക്ക് ഡ്യൂട്ടിക്ക് 4-4 12 ആണോ? 4-4 8 അല്ലേ? ഇതേ 4-4 8, 8-4 12, 8 മണിക്കൂർ 12. അത് ശ്രീ ആനത്തലോട്ടം പറഞ്ഞല്ലോ, അത് നിങ്ങൾ ആ രൂപത്തിൽ കുറെ ആളുകൾ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഡ്യൂട്ടി 8 മണിക്കൂറാണ്. നേരത്തെ മന്ത്രി പറഞ്ഞു ഒരു സ്പ്രെഡ് ഓവർ ആണ്. അതെ, ഡ്യൂട്ടി 8 മണിക്കൂറാണ്. എന്ന് വെച്ചാൽ 12 മണിക്കൂർ അങ്ങ് ജോലി ചെയ്യണം എന്നുള്ള നിലയിൽ അല്ല എന്നാണ് പറഞ്ഞത്? ഇല്ല, ഇപ്പം പറയുന്നത് അങ്ങനെയല്ല. 8 മണിക്കൂർ ഡ്യൂട്ടിയും 8 മണിക്കൂർ ഡ്യൂട്ടി, 12 മണിക്കൂർ സ്പ്രെഡ് ഓവർ, അതായത് 4 മണിക്കൂർ ഡിപ്പോയിൽ തന്നെ ഉണ്ടാവണം, മാനേജ്മെന്റിന്റെ അണ്ടറിൽ തന്നെ ഉണ്ടാവണം. നമുക്ക് പോകാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ സഹകരിക്കൂ സാർ. നമ്മൾ സഹകരിക്കാം. ഡ്രൈവറും കണ്ടക്ടറും മാത്രം 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം. അതായത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. ഈ 6 മണി വരെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ട ഒരാൾ എത്ര മണിക്ക് വന്നാണ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ടത്? വൈകുന്നേരം 6 മണിക്ക് ഡ്യൂട്ടി കഴിയുന്ന ആൾ എത്ര മണിക്കാണ് വീട്ടിൽ പോകേണ്ടത്? ഈ ആഴ്ചയിൽ എല്ലാ ദിവസമാണ്, ഈ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത നിയമം KSRTCയിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും മേൽ അടിച്ചേൽപ്പിക്കുന്നതിലുള്ള പരാതിയെ ഞങ്ങൾക്കുള്ളൂ. KSRTCയിൽ നമ്മുടെ ഈ ഡ്രൈവറും കണ്ടക്ടറും മാത്രം എന്തിനാണ് ഈ ഒരു പരീക്ഷണ വസ്തുവാകുന്നത്? ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കണക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ മാസത്തെ 188.62 കോടി വരവ്, സർക്കാർ സഹായിച്ചത് 225.16 കോടി. അപ്പോൾ ആകെ വരുന്നത് 413.78 കോടി. ആകെ ചെലവ് 269.60 കോടി. അപ്പോൾ അതിൽ 144.18 കോടി ബാലൻസ് ഉണ്ട്. എവിടെയാണ് ആ പൈസ? ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കാണിത്. ഞാൻ പറഞ്ഞതല്ല, മുഖ്യമന്ത്രി അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞ കണക്കാണ്. ജൂലൈ മാസത്ത് 186.54 കോടി വരവ്, സർക്കാർ സഹായം 171.52 കോടി. ആകെ 358.06 കോടി. ചെലവ് 285.66 കോടി. ബാലൻസ് വരുന്ന 72.40 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ തുക എവിടെയാണ് പോകുന്നത്? ഇത് കൃത്യമായും ഒരു ഓഡിറ്റ്, സർക്കാർ ഈ KSRTCയെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓഡിറ്റൊക്കെ വെച്ച് കൃത്യമായി കണക്ക് അവതരിപ്പിക്കാതെ ജീവനക്കാരെ, ഡ്രൈവറെയും കണ്ടക്ടറും അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരെ
പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചാൽ കെ എസ് ആർ ടി സി നഷ്ട ലാഭത്തിലാകും എന്നുള്ള മൂഢ ചിന്താഗതി മാറ്റുന്നതാണ്. ഞാൻ സോണിയിലേക്ക് വരാം. ഞാൻ ഡിജോ കാപ്പനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ശ്രീ ആനത്തിലോട്ട് ആണ് ഒന്നൊരു ചുരുക്കി. അദ്ദേഹം താങ്കൾ പറഞ്ഞു 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി, അത് 12 മണിക്കൂറും ജോലി ചെയ്യിപ്പിക്കുന്ന വിധം ഡ്രൈവറെയും കണ്ടക്ടറെയും ക്രമീകരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം 6 മാസത്തേക്കാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സോണി പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെയാണോ? താങ്കൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ച് വീണ്ടും അത് വിശദീകരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് താങ്കളുടെ ഒരു ഭാഗം ഒന്ന് ചുരുക്കി അതേക്കുറിച്ച് മാത്രം വിശദമായി പറഞ്ഞു. ഇത് പ്രാക്ടിക്കലായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സോണൽ അടിസ്ഥാനത്തിൽ ആലോചിച്ച് തൊഴിലാളികൾക്ക് ഈ 12 മണിക്കൂറും അവിടെ ഇരിക്കാതെ 6 ദിവസവും അവിടെ വരാതെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം പ്രാക്ടിക്കലായി അവിടെ ആലോചിച്ച് തീരുമാനിക്കണം എന്നാണ് തീരുമാനം. അതിനെ മറച്ചു വയ്ക്കുകയാണ് മിസ്റ്റർ ജോണി. രണ്ടാമത്തെ കാര്യം, ഇത് 1961 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുമ്പോഴുള്ള നിയമമാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ടും റൂൾസും അനുസരിച്ച് ഇന്ത്യയിൽ വേറെങ്ങും ഇല്ലാത്ത നിയമമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അത് കേരളത്തിന് ബാധമല്ലേ? എന്നിട്ട് അതിൻ്റെ റൂൾസ് ഉണ്ടാക്കിയത് ആരാ? 1962 UDF ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരാണ് റൂൾസ് ഉണ്ടാക്കിയത്. ആ കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ ഓവർ ടൈം ചെയ്താൽ ഇരട്ടി ശമ്പളം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. ഇവിടെ റൂൾസ് ഉണ്ടാക്കിയപ്പോൾ ആ ഇരട്ടി ശമ്പളം കൊടുക്കണ്ട എന്ന് ഭേദഗതി വരുത്തി. അപ്പോൾ ഈ തൊഴിലാളി സ്നേഹം പറഞ്ഞ് നമ്മൾ ഈ സ്ഥാപനത്തെ നശിപ്പിക്കണമോ? ഇനി ശമ്പളം 2 മാസം നമുക്ക് കുടിശ്ശികയാണ്. നമ്മൾ ആ കുടിശ്ശിക കിട്ടാൻ വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്. ഇതൊരു അപൂർവ വസ്തുവാണോ? ഈ നിയമം അനുസരിച്ചാണ് ജോലിക്ക് കയറുന്നത്. ഇതിവിടെ എങ്ങ് അപ്രായോഗികമാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ കേരളത്തിൽ KCBയിൽ ഈ 12 മണിക്കൂർ സ്പെക്ട്രം അവർ ഡ്യൂട്ടി ചെയ്യുന്ന 16,000 ജീവനക്കാരുണ്ട് KSRTC ഇലക്ട്രിസിറ്റിയിൽ. അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. നമ്മൾ ഇക്കാര്യത്തിൽ നമ്മുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് 1992 ഈ ഡബിൾ ഡ്യൂട്ടി സിസ്റ്റം, മൾട്ടിപ്പിൾ ഡ്യൂട്ടി സിസ്റ്റം നമ്മൾ നടപ്പാക്കി. ആ നടപ്പാക്കിയതാണ് KSRTCയിലെ കുഴപ്പങ്ങൾക്ക് ഒരു കാരണം, കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്നല്ല എന്ന് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ ശക്തികളും വിമർശിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അതാണ് കാരണം. ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, കോൺഫറൻസിൽ പറഞ്ഞു. ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്നുള്ളതിൻ്റെ പല ഘടകങ്ങളുണ്ട്. വീണ്ടും ഡീസലിൻ്റെ വില കൂടിക്കണ്ടേയിരുന്നാൽ, സ്പെയർ പാർട്സിൻ്റെ വില കൂടിക്കണ്ടേയിരുന്നാൽ, നികുതി വരുമാനം കൂടിക്കണ്ടേയിരുന്നാൽ ലാഭത്തിലാക്കാൻ ഒക്കും. അപ്പോൾ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ തൊഴിലാളിയുടെ പേരിൽ പഴിചാരി രക്ഷപ്പെടാതിരിക്കാൻ ഞങ്ങൾ 4 മാസം 6 മാസം ത്യാഗം സഹിക്കാം. പരിശോധിക്കും. നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇത് പ്രാക്ടിക്കലാണ്, എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ നിയമത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ജോലിക്ക് കയറിയിട്ടുള്ളത്. ഈ നിയമം മോട്ടോർ തൊഴിലാളി ആക്ട് അനുസരിച്ച് അക്കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. ഒരു കാലത്ത് നമ്മുടെ കരുത്ത് ഉപയോഗിച്ചൊക്കെ നേടിയെടുത്തു പോയി. അതുകൊണ്ട് ഇത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നിടത്ത് KSRTCയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് ഇതുകൊണ്ടാണെന്ന് ഒരു കൂട്ടം ആളുകൾ ബാധിച്ചാൽ അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ തൊഴിലാളിക്ക് ഈ സമൂഹത്തോട് ബാധ്യതയില്ലേ? തൊഴിലാളി ഈ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവരാണോ? അങ്ങനെ ബാധ്യമില്ലാത്ത സമീപനം സ്വീകരിക്കലാണോ? തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നാൽ, സിംഗിൾ ഡ്യൂട്ടി സംവിധാനം കൊണ്ടുവന്നാൽ അത് ഫലപ്രദമാകുമെങ്കിൽ അതായിക്കൂടെ എന്നൊരു ചർച്ച വരുമ്പോൾ അത് 8 മണിക്കൂറല്ല 12 മണിക്കൂറാണ് എന്ന നിലയിലേക്ക് ഒരു വലിയ വാദഗതി ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഒരു വാദം ഉന്നയിച്ച് അതിനെ അപ്പാടെ നിരാകരിച്ച് അത്തരം പരിശ്രമങ്ങൾക്ക് സഹകരിക്കില്ല എന്ന നിലപാട് ഈ കാലത്ത് പൊതുസമൂഹത്തിന് മുമ്പാകെ, സർക്കാരിന് മുമ്പാകെ വിടാം, പൊതുസമൂഹത്തിന് മുമ്പാകെ തൊഴിലാളി യൂണിയനുകൾ സ്വീകരിച്ചാൽ ആ തൊഴിലാളി യൂണിയനുകളെ ജനങ്ങൾ ചോദ്യം ചെയ്യില്ലേ എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കേവലം 6 മാസത്തേക്ക് ഈ വിഷയം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലും തയ്യാറാകാത്ത വിധം എന്തിന് തൊഴിലാളി സംഘടനകൾ ചിലരെങ്കിലും മുഖം തിരിഞ്ഞു നിൽക്കുന്നു? ശ്രീ ആനത്തിലോട്ടോ ആനന്ദൻ ചോദിച്ചതിലും അത് നിൽക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം നിശ്ചയമായും പൊതുസമൂഹത്തോട് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഭാഗം ശരിയാണ് എങ്കിൽ അത് നടത്തി അതിൻ്റെ പോരായ്മകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ ശമ്പളവും പെൻഷനും കുടിശ്ശികയില്ലാതെ കിട്ടണം എന്ന് കേരളം പൊതുവിൽ ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി നിൽക്കുമ്പോൾ, ആ പൊതുസമൂഹത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്കും വലിയ ബാധ്യതയുണ്ട് അവരെ ബോധ്യപ്പെടുത്താനും. ശ്രീ ഡിജോ കാപ്പൻ എന്തു പറയുന്നു? കാലങ്ങളായി KSRTC പ്രശ്നത്തിൽ ഇടപെടുകയും കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ കണ്ണിലെ കരടായി, KSRTCയിലെ സംഘടനകളുടേതെങ്കിലും കണ്ണിലെ കരടായി പലപ്പോഴും നിന്നിട്ടുണ്ട്. പല ചർച്ചകളിലും വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതാ, നിങ്ങൾ ഇങ്ങനെ പോയാൽ പിന്നീട് നിങ്ങൾക്ക് ശമ്പളവും പെൻഷൻ പോലും കിട്ടാത്തൊരു കാലത്തിലേക്ക് KSRTC പോകും എന്ന് നിങ്ങളൊക്കെ പറഞ്ഞത് പല ചർച്ചകളിലും പല കാലത്തും നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാ, ഇന്നിപ്പോൾ
കുറെ കൂടി വ്യത്യസ്തമായ ഒരു സാഹചര്യം വന്നു. മുഖ്യമന്ത്രി തന്നെ ഇവരെ വിളിക്കുന്നു, ഇവരുടെ ശമ്പളം എല്ലാ മാസവും 5-ാം തീയതി കിട്ടും വിധമുള്ളൊരു ഉറപ്പ് അദ്ദേഹം കൊടുക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ സിംഗിൾ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഒരു 6 മാസത്തേക്ക് അത് പരീക്ഷിച്ച് നോക്കാനുള്ളൊരു ധാരണയുണ്ടാകുന്നു. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കിയാൽ താരതമ്യേന മെച്ചപ്പെട്ടതാണോ ശ്രീജോ കാപ്പൻ? ശ്രദ്ധ, എനിക്ക് എന്തായാലും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ KSRTC ഒഴിച്ചുള്ള ജീവനക്കാര് ഓണം ആഘോഷിക്കുമ്പോൾ KSRTC ജീവനക്കാര് ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നെടുത്തെന്ന് ഇന്ന് മുഖ്യമന്ത്രി അവരെ വിളിച്ചുകൂട്ടി അവർക്കും ഈ കുടിശ്ശിക ശമ്പളം കൊടുക്കാൻ പോകുന്നു കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പ്രത്യേകം മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ്. പിന്നെ എനിക്കിപ്പം ബഹുമാനപ്പെട്ട ആനത്തലവട്ട ആനന്ദൻ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ഏറെ സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ, അതായത് എംപാനൽ ജീവനക്കാരെ തിരിച്ചെടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അതും നല്ല കാര്യമാണ്. പക്ഷെ എനിക്കതിൽ കൂടുതൽ സന്തോഷം, ആദ്യമായിട്ടാണ് ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഒരു കാലത്ത് കരുത്ത് ഉപയോഗിച്ച് നമ്മൾ ചിലതൊക്കെ നേടിയിരുന്നു, പക്ഷെ ഇന്ന് നമുക്ക് കരുത്ത് ഇല്ല, നമ്മൾ ബലഹീനരാണ്. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കണമെന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ അത്രയും ഒരു സീനിയർ ട്രേഡ് യൂണിയൻ നേതാവ് ഇന്ന് കേരളത്തിൽ ഈ രംഗത്തില്ല. ഞാൻ അതുകൊണ്ട് സാധാരണഗതിയിൽ ചർച്ചയ്ക്ക് വരുമ്പം ആ ഒരു ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തോട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാറ് പോലുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഒരു പുകമർ സൃഷ്ടിച്ചുകൊണ്ട് ആണ് ഇവിടെ എല്ലാവരും സംസാരിച്ചത്. ഏത് കാര്യത്തില്? ഇവിടെ വരുമാനം ഉണ്ട് കണ്ടമാനം, പക്ഷേ അത് ചെലവഴിക്കുന്നില്ല, കയ്യിൽ വെച്ചുകൊണ്ട് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിപ്പിക്കുന്നില്ല. KSRTC ഇന്ന് ഭയങ്കര വരുമാനമുണ്ട്. അതിന്റെ കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് കൂലി കൊടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ ഞങ്ങളാണ്, അതായത് കേരളത്തിലെ യാത്രക്കാർ. ഞങ്ങൾ KSRTC ബസ്സിൽ തമിഴ്നാടിന് പോകുമ്പം കേരളത്തിൽ ഓടുന്നതിന്റെ പകുതി പൈസ കൊടുത്താൽ മതി തമിഴ്നാട് ബോർഡറായാൽ. അങ്ങനെ KSRTC എന്തിന്റെ കാരണം എന്തുകൊണ്ടാ? തമിഴ്നാട്ടിൽ ഇതിന്റെ പകുതി പോലും ചാർജ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. എന്നിട്ടും എന്തുകൊണ്ട് ഈ സർക്കാർ നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത്, ഇതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആനത്തലവട്ട ആനന്ദൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു ബസ്സിന് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ 7-8 ജീവനക്കാരുള്ളപ്പോൾ ഇവിടെ 12 ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരുത്തി വെച്ച ബാധ്യതയാണ് ഇന്ന് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഞാൻ ആ കണക്കിലേക്കും കൂടെ വരാം. ഞങ്ങളിതേക്കുറിച്ച് പഠിച്ചപ്പം 180 കോടി രൂപ വരുമാനമുള്ള മാസം, അതിൽ 90 കോടി രൂപയും നേരെ പോകുന്നത് ഡീസലിനാണ്, ഇന്നത്തെ ഡീസലിന്റെ വിലക്കയറ്റം കൊണ്ട്. അപ്പൊ പിന്നെ പോയിട്ട് ഒരു 30 കോടി രൂപ പോകുന്നുണ്ട്. അതെന്താന്നറിയോ? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വരുത്തി വെച്ച ബാധ്യത തീർക്കാൻ നമ്മൾ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് ഒരു 3600 കോടി രൂപ മേടിച്ചു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് തൊട്ട് പറയാൻ വരാം. അപ്പം 9, 3, 12 120 കോടി രൂപയായി. പിന്നെ ഒരു 20-25 കോടിയോളം രൂപ ഇലക്ട്രിസിറ്റി ചാർജ്, മെയിൻ്റനൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലെ MSET ഇതിനൊക്കെ കൂടെ പോകുന്നു. പിന്നെ പോയിട്ട് 40 കോടിയേ ഉള്ളൂ. അപ്പോൾ വേറൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കും, 1000 കോടി രൂപ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് അല്ല എല്ലാ വർഷവും ബഡ്ജറ്റ് പ്രൊവിഷനായിട്ട് KSRTC കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ഉണ്ട് ഒരു അപകടം. അവിടെ നമ്മുടെ പെൻഷൻ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ KSRTC ജോലി ചെയ്തിട്ട് പെൻഷൻ കൊടുക്കാനെടുത്ത തീരുമാനപ്രകാരം പെൻഷൻ കൊടുക്കുന്നവർക്ക് ആ ബാങ്ക്, അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കൺസോർഷ്യമാണ്, അങ്ങോട്ട് 790 കോടി രൂപ പോവാ, 796 കോടി രൂപ. അപ്പൊ ഈ കൊടുക്കുന്നതും കൂടെ കൂട്ടിയിട്ടാണ് 265 2 മാസം കൊണ്ട് കൊടുത്തു, ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ പൈസ തികയുന്നില്ല ഇത്രയും ഉണ്ടായിട്ടും. അതിന്റെ പ്രധാന കാരണം ഞാൻ മുമ്പേ പറഞ്ഞ ബാങ്ക് കൺസോർഷ്യമാണ്. അതിനും ഒരു കാരണമുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 1 day 1 bus എന്നുള്ള റേഷ്യോ ആയിരുന്നു. പക്ഷെ 2006 അന്നത്തെ മന്ത്രിക്ക് തോന്നി ഇങ്ങനെ പോയാൽ പോരാ, KSRTC കുറച്ചുകൂടെ വ്യാപകമാകണം, തമിഴ്നാട്ടിലെ പോലെയൊക്കെ ഇവിടെ 75% സ്വകാര്യ ബസ്സുകൾ അന്ന് ഓടിക്കൊണ്ടിരുന്നപ്പം KSRTC വീതം 25% ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം തമിഴ്നാട്ടിലൊക്കെ അത് 80-85 നമുക്ക് ആ 25 എന്നുള്ള ഒരു 40 ആക്കണം. അതിനെന്ത് ചെയ്യണം? 1000 ബസ് മേടിക്കാൻ തീരുമാനിച്ചു. 1000 ബസ് മേടിക്കാൻ തീരുമാനിച്ചപ്പം പൈൽ പൈസ ഇല്ലാതെ വന്നപ്പം കിട്ടുന്നിടത്തു നിന്നെല്ലാം പണം കടം മേടിച്ചു. 19% വരെ അന്ന് പണം കടം മേടിച്ചു. അതുകൊണ്ട് വന്ന അപകടം, ആ അത് രണ്ട് അപകടം ഉണ്ടായി. ഒന്ന്, പിറ്റത്തെ വർഷത്തേന് ബാങ്കുകൾ പണം തരാതെ, എന്താ വെച്ചാൽ നമ്മൾ തിരിച്ചടവ് മുടങ്ങി. പിന്നെ ഈ 300 ബസ് ഇറക്കിയ കാലഘട്ടങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, 150 ബസ്സുകൾ റീപ്ലേസ്മെന്റിന് കൊടുക്കും പഴയ വണ്ടി മാറാൻ. പിന്നത്തെ പുതിയ 150 വണ്ടികൾ പുതിയ റൂട്ട് കണ്ടെത്തി ഓടും, അപ്പൊ അതിൽ അഡീഷണൽ റവന്യൂ വരും. പക്ഷെ ഈ 1000 ബസ് ഇറക്കിയപ്പം നമ്മൾ ഉള്ള റൂട്ടിൽ കൂടി, അതായത് MC റോഡേയും അങ്ങനെ പറയാം ആലപ്പുഴ വഴിയും കോഴിക്കോട് തിരുവനന്തപുരമായിട്ട് ഈ റൂട്ടുകളിൽ കൂടി ഓടി. അപ്പൊ റവന്യൂ വരുമാനം ഈ 1000 ബസ് ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ KSRTC ഫണ്ടിലോട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ റീപ്ലേസ് ഈ നമ്മുടെ പണം തിരിച്ചടവ് മുടങ്ങി.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ബാങ്കുകാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇതെല്ലാം കൂടി 20 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം കൂടെ മേടിച്ചത് ഒരിടത്താക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഇനിഷ്യേറ്റീവില് ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് എടുത്തു. അങ്ങനെ എടുത്തപ്പം ബാങ്കുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ചില നിബന്ധനകളുണ്ട്. നമുക്കറിയാം ഞാനോ ചെറുത്തോ ഒക്കെ ഒരു വീട് ലോൺ എടുത്താൽ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ മേടിച്ചാൽ പോലും നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പം മാനേജർ എടുത്തൊരു 10-30 ഫോം തരും, നമ്മൾ പൈസ ആവശ്യക്കാരനായതുകൊണ്ട് അതിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കും. അത് കുനുകുനാന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്നും പറയല്ല, നമ്മൾ തയ്യാറാണ്, ഉപഭോക്താവ് ആ സമയത്ത് റെഡിയാണ്, എനിക്ക് പണം കിട്ടിയാൽ മതി. അങ്ങനെ KSRTC കൊടുത്തപ്പോ അതിനകത്തൊരു കണ്ടീഷൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട വരുമാനമുള്ള കോർപ്പറേഷന്റെ ഡിപ്പോകളിലെ പണം നേരെ ഈ ബാങ്ക് കൺസോർഷ്യത്തിന്റെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അതായത് 30-ാം തീയതി അവർക്ക് കൊടുക്കേണ്ട 30 കോടി രൂപ എടുത്തിട്ട് ബാക്കി രൂപയാണ് KSRTC കിട്ടുന്നത്. അതിൽ നിന്നാണ് ഡീസൽ അടിക്കാനും ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും. അവിടെയാണ് KSRTC ആദ്യത്തെ അടി തുടങ്ങി, ആദ്യത്തെ പതനം. രണ്ടാമത്തെ പതനം എന്ന് പറയുന്നത് നമ്മള് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു 84. ഞാൻ KSRTC ജീവനക്കാരുടെ കണ്ണിലെ കരടാണെന്ന് ശരത്തെ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അന്ന് 2 കോടി രൂപ മതിയായിരുന്നു ഒരു വർഷത്തെ മൊത്തം പെൻഷൻ ലൈബിലിറ്റി. പക്ഷേ ഇത് 2020 ആവുമ്പോൾ അല്ലെ 2040 എന്താകും, ഒരു കണക്കില്ലായിരുന്നു. അപ്പൊ ആ രണ്ടാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോ അത് 67 കോടി രൂപ ഒരു മാസം വേണ്ടി വന്നു. അപ്പൊ നമ്മുടെ താളം തെറ്റി. അപ്പൊ ഈ രണ്ട് ബാധ്യതകൾ വലിയ വക ഒന്ന് ഒരുപോലെ നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബസ് റേഷ്യോ, ആ ബസ് റേഷ്യോയിൽ തന്നെ നമുക്ക് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അത് ഈ KSRTC നവീകരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു അടുത്ത ഭാഗത്ത് പ്രത്യേകമായി നമ്മളൊന്ന് പരാമർശിച്ചു പോകേണ്ടതാണ്. ഞാൻ അതിലേക്ക് താങ്കളിലേക്ക് വരികയും ചെയ്യാം. ഇവിടെ സോണി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഡിജോ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏതാണ്ട് ഇനിയിപ്പോൾ സർക്കാർ നിങ്ങളോട് മുഖ്യമന്ത്രി തന്നെ പല കാര്യങ്ങളും വിശദീകരിച്ചു. ഏറ്റവും പുതിയ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ കാഴ്ചപ്പാടും വിശദീകരണവും ഒക്കെ നിൽക്കുകയാണ്. ഇപ്പോൾ 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്, പിണറായി സർക്കാർ ഇപ്പോൾ 2-ാം സർക്കാരാണല്ലോ. അതിന് മുമ്പുള്ളൊരു പൊതു സാഹചര്യം നോക്കി, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം 5 കോടി വരുമാനം, ഈ 5 കോടി വരുമാനത്തിൽ 3 കോടിയും ഈ വായ്പ കൂടിയ പലിശക്കെടുത്ത വായ്പയ്ക്കുള്ള അടവിലേക്ക് പോവുകയാണ്. ബാക്കി വരുന്നത് ഡീസൽ അടിക്കാൻ പോലും തികയാത്ത നിലയിലേക്ക് പോകും. അവിടെയാണ് നിങ്ങളുടെയൊക്കെ ശമ്പളമടക്കം സ്പെയർ പാർട്സിൻ്റെ ബില്ല് മാറുന്നതിലും ഒക്കെയുള്ള തടസ്സങ്ങൾ വരുന്ന നിലയിൽ. ഇതാണ് ഈ സാമ്പത്തികമായി ഇതിൻ്റെ ഒരു ബാലൻസ് തെറ്റിപ്പോകുന്നത് അവിടെയാണ്. നേരത്തെ ഡിജോ പറഞ്ഞതുപോലെ ആ നിലയിൽ വലിയ തോതിലാണ്, വലിയ തോതിൽ ഏതാണ്ട് 3100 കോടി രൂപയാണ് ഈ കാലങ്ങൾ കൊണ്ട് ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുത്ത നിലയിൽ KSRTC വരുത്തി വെച്ച ബാധ്യത. അപ്പോൾ ഇപ്പോൾ സർക്കാർ ഇന്ന് നിങ്ങളോടക്കം പറഞ്ഞതാണല്ലോ, ഇപ്പോൾ ജനങ്ങളോട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് വേണമല്ലോ. അപ്പോൾ സർക്കാർ പറയുന്നതാണ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ സാഹചര്യങ്ങളിൽ ഇനി ഇങ്ങനെ പോകാൻ കഴിയില്ല. സുശീൽ ഖന്ന റിപ്പോർട്ട് മുന്നോട്ട് വരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുമ്പ് പറഞ്ഞ 3100 കോടിയുടെ വായ്പ, കൂടിയ പലിശയ്ക്കുള്ള വായ്പ, അത് പരിഹരിക്കാൻ തീരുമാനം. എന്ന് വെച്ചാൽ ഈ പൊതുമേഖലാ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കുറഞ്ഞ പലിശയുള്ള ദീർഘകാല വായ്പകളാക്കി അതിനെ മാറ്റുന്നു. ഇതുമൂലം ഒരു ദിവസത്തെ കടം തിരിച്ചടവ് 3 കോടി രൂപയിൽ നിന്ന് 1 കോടി രൂപയായി കുറഞ്ഞു. അതുപോലെ കോർപ്പറേഷൻ ഒരു വർഷം 730 കോടി രൂപയുടെ ബാധ്യതയാണ് ഈ ഒറ്റ നടപടിയിലൂടെ കുറഞ്ഞത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പെൻഷൻ വിതരണം. അതായത് ഇപ്പോൾ 84 തുടങ്ങിയ പെൻഷനെക്കുറിച്ച് ഡിജോ പറഞ്ഞില്ലേ, പെൻഷൻ വിതരണം മുടങ്ങുന്നു, അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി കേരളത്തിൽ വന്നു. അവിടെ അത് പരിഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം രൂപീകരിക്കുന്നു. ആ കൺസോർഷ്യത്തിലൂടെ പെൻഷൻ വിതരണത്തിനൊരു ബദൽ മാർഗം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ബാധ്യത ഇപ്പോൾ സർക്കാരാണ് നിറവേറ്റുന്നത്. KSRTC ജീവനക്കാർക്ക് മുഴുവൻ പെൻഷനും സർക്കാർ നൽകുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്ന് സർക്കാർ തന്നെ ജനങ്ങളോട് വിശദീകരിക്കുന്നില്ലേ? KSRTC തള്ളിക്കളയാവുന്ന ഒരു യാഥാർത്ഥ്യമാണോ? നിങ്ങൾ പറയേണ്ടി വരുന്നൊരു വിഷയമാണതൊക്കെ. ജീവനക്കാരുടെ പെൻഷൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകൾക്ക് വായ്പയും പലിശയും ചേർത്ത് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 800 കോടി രൂപയുടെ ബാധ്യതയാണ് ഈ നടപടിയിലൂടെ സർക്കാർ ഏറ്റെടുത്തത് പെൻഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകും. ഇപ്പോൾ നോക്കൂ, 2016 ശേഷം ഏതാണ്ട് 7454 കോടി രൂപയാണ് ഈ സാമ്പത്തിക സഹായമായിട്ടും പദ്ധതി വിഹിതവുമായി KSRTC നൽകിയിട്ടുള്ളത്. അത് ഉത്തരവാദിത്തമാണ്, അതൊരു പൊതു സേവനം എന്ന നിലയ്ക്ക്, സേവന മേഖല എന്ന നിലയ്ക്ക്. പക്ഷേ അത് തന്നെ KSRTC ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ്. കണക്കുകളും രേഖകളും വെച്ച് ഈ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദീർഘകാലത്തേക്ക് KSRTC നന്നാക്കുകയാണ് വേണ്ടത്, എന്തെങ്കിലും മുടന്തൻ പരിപാടികൾ എടുത്ത് തൽക്കാലത്തേക്ക് കഴിച്ചു പോവുകയല്ല വേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഈ സിംഗിൾ ഡ്യൂട്ടി ശരി പരിശോധിച്ച് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ സാധ്യതകളിലേക്ക് പോകുമ്പോൾ അതിന് മുൻപന്തിയിൽ നിൽക്കേണ്ടത് തൊഴിലാളികളല്ലേ?
അങ്ങനെ തൊഴിലാളിയെ നിർത്താൻ വേണ്ടിയല്ലേ നിങ്ങളുടെ ശമ്പളത്തിന് ഒരു ഉറപ്പ് സർക്കാർ നൽകുന്നത്? അതെ, ഇപ്പോൾ 5400 ഷെഡ്യൂളിൽ നിന്ന് 3400 ഷെഡ്യൂളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 6 കോടി രൂപയുടെ വരുമാനമുണ്ട് KSRTC. ഞങ്ങളെ സംബന്ധിച്ച് PSC ടെസ്റ്റ് എഴുതി വന്ന ജീവനക്കാരാണ് ഇതിലുള്ളത്. പൊതുഗതാഗതം വേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ ബാധ്യത സർക്കാർ നിറവേറ്റുന്നു ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ കോടികൾ മുടക്കുന്ന കണക്കുകൾ പറയുമ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ ലക്ഷങ്ങൾ വാങ്ങി ഒരു അധ്യാപകരെ നിയമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ബാധ്യതയും സർക്കാർ ഏറ്റെടുക്കുന്നില്ലേ? കൃത്യമായി അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? അവർക്ക് അത് ആ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര കോടി രൂപയാണ് മുടക്കുന്നത്? PSC ടെസ്റ്റ് വന്ന ജീവനക്കാർക്കല്ലോ ശമ്പളം കൊടുക്കുന്നത്? ആരോഗ്യ മേഖലയിൽ നോക്കണ്ടേ? ഏത് മേഖലയായാലും ഇത് പൊതുഗതാഗതം വന്ന യാത്രക്കാർക്ക് അല്ല, നിങ്ങളോട് ആ വേർതിരിവില്ലെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ശമ്പളം ഏത് പ്രതിസന്ധിയിലും 5ാം തീയതിക്കുള്ളിൽ തരും അതുകൊണ്ട് പറയുന്നതും. ഇതേപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും പൊതുഗതാഗതത്തിനും കൊടുക്കുന്ന പരിഗണനയുടെ ഭാഗമല്ലേ? ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ ഏത് കോർപ്പറേഷനിലാണ് 8 മണിക്കൂർ ജോലി അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പറയുന്ന 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ആ സമയത്തിന് ഇറങ്ങിപ്പോകുന്ന ഒരാണ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെല്ലാവരും പറഞ്ഞ സമയത്തിന് ഇറങ്ങിപ്പോകുന്നവരാണ്. KSRTC ഡ്രൈവറെ കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം 8 മണിക്ക് ഡ്യൂട്ടി തീരേണ്ട ഒരാൾ 10 മണിയും 11 മണിയും 12 മണിയും കഴിഞ്ഞിട്ടാണ്, 3 മണിക്കൂറൊക്കെ ലേറ്റായാണ് ഇറങ്ങിപ്പോകുന്നത്. അതിന് ഒരു അധിക വേതനവും ഇന്ന് ഒരു ജീവനക്കാരൻ പോലും ചോദിച്ചിട്ടില്ല. അത് നമ്മൾ സർക്കാരിനുള്ള ബാധ്യതയാണ്. സർക്കാർ ഇങ്ങോട്ട് കൃത്യമായി ഇത്രയൊക്കെ യാഥാർത്ഥ്യ ബോധം ഉണ്ടെങ്കിൽ പിന്നെ ഒരു 6 മാസക്കാലത്തേക്ക് സിംഗിൾ ഡ്യൂട്ടി പരീക്ഷണം നടത്തി നോക്കട്ടെ. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ? അതിനൊക്കെ നിങ്ങൾ ഈ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യം. കടുംപിടുത്തം പരാജയമാകും എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മാത്രം ബോധ്യമല്ലോ. 6 വർഷം കൊണ്ട് എന്തെല്ലാം പരിഷ്കരണങ്ങൾ നടത്തി. ആ പരിഷ്കരണങ്ങളിലെല്ലാം കോടികളുടെ നഷ്ടം KSRTC. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഇടപെടലുകൾ KSRTC യെ മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ക്രമേണ മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്റ്റെപ്സായി കാണാവുന്നതല്ലേ? രണ്ട് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ കുറെ കൂടി വിശാലമായ നിലപാട് സ്വീകരിച്ചുകൂടെ? നമ്മൾ വിശാലമായ നിലപാട് സ്വീകരിച്ചതാണ്. ഇതുവരെയുള്ള എല്ലാ പരിഷ്കരണങ്ങൾക്കും നമ്മൾ പൂർണ്ണ പിന്തുണ തന്നെ കൊടുത്തിട്ടുള്ളേ. ഈ പിന്തുണകൾ കൊടുക്കും തോറും KSRTC യെ താഴോട്ട് പോകുന്നതല്ലാതെ ഇവർ ഉയർത്തിക്കൊണ്ടുവരാണ്ട് ഒരു നല്ല നടപടിയും ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഞാനിപ്പോ ചില കണക്കുകൾ സൂചിപ്പിച്ചത് സർക്കാർ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. KSRTC യോടുള്ള പ്രതിജ്ഞാബദ്ധതയിൽ കഴിഞ്ഞ ഇപ്പോൾ ഒരു തുടർ സർക്കാരാണല്ലോ, തുടർ ഭരണമാണല്ലോ, 7000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ പെൻഷൻ സർക്കാർ ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഈ വലിയ പലിശ നിരക്കിലുള്ള വായ്പകളെ അത് പരിഹരിക്കുന്നതിന് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയെടുത്തുള്ള സ്റ്റെപ്സ് എടുത്ത് അതിൽ വലിയ ആശ്വാസം കണ്ടെത്തി. ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരടക്കമുള്ളവർ പറയുന്നത് എന്താണ്? സർക്കാരിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കൈ കഴുകാനേ ആവില്ല. അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയെക്കുറിച്ചുള്ള വിമർശനം, ഇപ്പോൾ 66 ദിവസം, ഞാൻ ഇന്നൊരു നേതാവ് പറയുന്നത് കേട്ടാണ്, 66 ദിവസം തുടർച്ചയായി സമരം ചെയ്തിട്ടും പണിമുടക്ക് നടത്തിയിട്ടില്ല. പക്ഷേ അവരെ അടക്കം ഗതാഗത മന്ത്രി ആക്ഷേപിക്കുന്നു എന്ന പരാമർശം അവരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികളെ വിശ്വാസത്തിൽ സർക്കാർ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ ചെറിയ പരീക്ഷണത്തിന് പോലും അവർ വിമുഖത കാട്ടുന്നത്. കാരണം ഇതിന് അംഗീകരിച്ചാൽ, ഈ പരീക്ഷണത്തിൻ്റെ പേരിൽ നടത്തുന്ന മാറ്റത്തെ അംഗീകരിച്ചാൽ നാളെ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്ന വിചാരമാണ് അവരെ ഒരു വിഭാഗം തൊഴിലാളികളെയെങ്കിലും ഭരിക്കുന്നത്, സ്വാധീനിക്കുന്നത്. ശ്യാനത്തിലോട്ടം കേട്ടല്ലോ. അതിൽ ഇപ്പം ശരത്ത് ഈ ഗവൺമെൻറ് നൽകിയ സഹായവും ഇതിൻ്റെ ബാധ്യതയും കുറിച്ച് പറഞ്ഞത് ഞാൻ പറയാൻ വെച്ചിരുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് മിസ് ആ യോഗത്തിൽ പറഞ്ഞു ജോണിയെ അടക്കം ഇരുത്തിക്കൊണ്ട് ഈ കഥ വിശദീകരിച്ചാണ്. ആർക്കും അതിനകത്തൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായില്ല, തർക്കം ഉണ്ടായില്ല. മുഖ്യമന്ത്രി നന്നായി ഇത് വിശദീകരിക്കുന്നുണ്ടായി. ഞാനത് പറയേണ്ടി വന്നില്ല, കാരണം ജോണി അതിൽ പങ്കെടുത്ത ഒരാളാണെന്നുള്ള നിലയിൽ ജോണിക്കത് മനസ്സിലായിട്ടുണ്ട്. അന്നേരം ഡിസ്പ്യൂട്ട് ചെയ്തില്ല. പിന്നെ മിസ്റ്റർ ഡിജോ കാപ്പൻ ഇത് അതിന് മുമ്പുള്ള സ്ഥിതിയും പറയുകയുണ്ടായി. 16% മുതൽ 19% വരെ കിട്ടാവുന്ന ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പോയി എല്ലാ സ്വത്തും പണവും പണ്ടവും പണയം വെച്ച് അതിൻ്റെ
ഒക്കെ വരുന്ന കളക്ഷൻ ദിവസേന ഓരോ ഡിപ്പോയിൽ നിന്ന് വരുന്ന ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കി കാശ് വാങ്ങിയതിൻ്റെ കടബാധ്യത നിമിത്തം 2013-14 പെൻഷനും കുടിശ്ശിക ശമ്പളവും കുടിശ്ശിക വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരം നടക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അന്ന് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഉത്തരവനുസരിച്ചാണ് പെൻഷൻകാർക്ക് വരുന്ന ചിലവിൻ്റെ 50% കൊടുക്കുക. അന്ന് പെൻഷൻ 40 കോടി മതിയായിരുന്നു, അതിൻ്റെ 20 കോടി കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ഡിജോ ക്യാപ്റ്റൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ 70 കോടിയായി ഒരു മാസം. അത് മുഴുവൻ ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഗവൺമെൻറ്റാണ് മറ്റേ സഹകരണ സംഘം മുതൽ കൊടുക്കുന്നു. പണം സ്വന്തം പണം റെഡി കാഷായി കൈവശമില്ലാത്തതുകൊണ്ട് പലിശക്കെടുത്ത് ഗവൺമെൻറ് കൊടുക്കുന്നു, കടമ നിർവഹിക്കുന്നു. ഈ പശ്ചാത്തലമൊക്കെ ഈ യോഗത്തിൽ വിശദീകരിച്ചതാണ്. ഇനി എൻ്റെ സ്നേഹിതൻ ജോണി പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞാനും ഇതൊക്കെ ഈ തൊഴിലാളി ഡിജോക്കാപ്പുറം പറഞ്ഞൊരു ഒരു കാര്യത്തിനും കൂടി ഒരു തിരുത്തൽ വേണ്ടി വരും. ഞാനീ പറഞ്ഞത് ഇപ്പോൾ തൊഴിലാളിയുടെ കരുത്തങ്ങ് നഷ്ടപ്പെട്ടുപോയതുകൊണ്ട് കീഴടങ്ങലല്ല. എല്ലാ കാലത്തും തൊഴിലാളി എടുക്കുന്ന സമരരൂപങ്ങളും നിലപാടുകളും ഒരുപോലെ ആവില്ല. കാലത്തിനനുസരണമായി അവരുടെ നിലനിൽപ്പ്, അവരുടെ നിലനിൽപ്പും ആ സ്ഥാപനത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും നിലനിൽപ്പും ഒക്കെ കണ്ട് സമീപനം സ്വീകരിക്കുന്നവരാണ് വിവേകമുള്ള തൊഴിലാളികൾ. ആ സമീപനമാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാതെ എന്നും ഒരളവുമല്ല, ഒരേ സമരരൂപമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നേരത്തെ മറ്റേ സ്ഥലത്ത് പറഞ്ഞ പോലെ ഈ ഇന്ന് 90 ദിവസമായി ചീഫ് ഓഫീസ് മുമ്പിൽ സമരമായിരുന്നു. പക്ഷേ ഞങ്ങൾ പണിമുടക്കിന് തയ്യാറായില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറായില്ല, ഉള്ള വരുമാനം ഇല്ലാതാക്കാൻ തയ്യാറായില്ല. പ്രശ്നത്തിന് പരിഹാരം കാണുന്നവരെ സമരവുമായി സമാധാനപരമായ സമരവുമായി മുമ്പോട്ട് പോയി. ഇന്നാണ് ആ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചത്. സമരരൂപങ്ങൾക്കും വ്യത്യാസമുണ്ട്. കാരണം വസ്തുതകളെ മനസ്സിലാക്കി യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞാണ് തൊഴിലാളി ഇന്ന് സമീപനം സ്വീകരിക്കുന്നത്. ഒരു കാലത്ത് തൊഴിലാളിയെ അടിമകളായി കണ്ടിരുന്നപ്പോൾ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഒരു പുച്ഛമാണ്, അങ്ങനെ മാനേജ്മെൻറ്റുകൾ സമീപനം സ്വീകരിച്ചപ്പോൾ തൊഴിലാളി അതുപോലെ തിരിച്ചടിച്ചിട്ടുണ്ടാവും. ഇന്ന് അങ്ങനെ മാനേജ്മെൻറ്റ് സ്വീകരിച്ചാൽ നമ്മൾ അംഗീകരിക്കില്ല. ഇപ്പോഴും ശരത്ത് പറഞ്ഞു തൊഴിലാളിയുടെ സഹകരണമില്ലാതെ എങ്ങനെ നടപ്പാക്കുന്നത്. അത് ആവർത്തിച്ച് ഞങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏത് പരിഷ്കാരവും കിരിയാത്ത കഷായം കുടിക്കുന്ന വിഷമമാണെങ്കിൽ കുടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇത് കുടിച്ചേ തീരുമെന്നുള്ള ബോധ്യം എൻ്റെ ആരോഗ്യത്തിന് രോഗം ശമനത്തിന് ഈ കിരിയാത്ത് കുടിച്ചേ പറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തി അവരുടെ സഹകരണത്തോടുകൂടി വേണ്ടത് ചെയ്യാൻ. നിർബന്ധിച്ച് തല്ലി കുടിപ്പിക്കാൻ പോയാൽ അവൻ തുപ്പിക്കൊടുക്കും. അതുകൊണ്ട് തൊഴിലാളിയെ സഹകരിപ്പിച്ച് ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞത് സിംഗിൾ ഡ്യൂട്ടി നിങ്ങൾ നടപ്പാക്കുമ്പോൾ. ആ സിംഗിൾ ഡ്യൂട്ടിയെക്കുറിച്ച് എൻ്റെ സ്നേഹിതന് ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ സംശയങ്ങളിലൊന്ന്, ഇവിടെ ട്രാൻസ്പോർട്ട് ആക്ടിൽ 1961 ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് PSC റിക്രൂട്ട് ചെയ്ത് വന്ന സർക്കാർ സർവീസിലെ ജീവനക്കാർക്ക് ബാധകമല്ല. ട്രാൻസ്പോർട്ടിലെ തൊഴിലാളിക്ക് മാത്രമേ ബാധകമുള്ളൂ, മോട്ടോർ വ്യവസായത്തിലേ ബാധകമുള്ളൂ. ഈ ആക്ട് അനുസരിച്ച് ജോലി എടുക്കാനാണ് നമ്മൾ നിയമനം വാങ്ങി വന്നത്. ഇനി PSC അല്ലേ ഞങ്ങൾ ടെസ്റ്റ് നടത്തി നിയമിച്ചത്, എല്ലായിടത്തും PSC അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഞങ്ങൾക്കും തരണ്ടേ? അവർക്ക് കൊടുക്കുന്ന സേവന വ്യവസ്ഥകൾ നമുക്കും വേണ്ടേ എന്ന് ചോദിച്ചാൽ KSRTC PSCയോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കുറച്ച് ആളെ വേണം ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പണിയെടുക്കാൻ. അങ്ങനെ PSC ആ ആളിനെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ചെയ്തത്. അത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആവശ്യപ്പെട്ട്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യപ്പെട്ട് ഇത്ര വേക്കൻസി ഉണ്ടെന്ന് ആവശ്യപ്പെട്ടാൽ അവിടെ PSC ആ ചുമതല നിർവഹിക്കും. അതിന് മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള അതേപോലുള്ളൊരു തുല്യ അവകാശം നമുക്കില്ല. കാരണം നമ്മൾ ഈ മോട്ടോർ വർക്കേഴ്സ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരാണ്. ഇത് വേറൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ജോണി അത് ടച്ച് ചെയ്തില്ല. ഈ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ 16,000 തൊഴിലാളികൾ 12 മണിക്കൂർ ജോലി, 12 മണിക്കൂർ സ്പ്രെഡ് ഓവറിൽ പണിയെടുക്കുന്നുണ്ടല്ലോ. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ പ്രത്യേക അലവൻസ് വാങ്ങുന്നുണ്ടല്ലോ ജോലി ചെയ്താൽ. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ആളുകളുടെ മുമ്പിൽ ഇതെല്ലാം തമസ്കരിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റില്ല. ഈ വിവരങ്ങളൊന്നും ജനങ്ങൾ കിട്ടാത്ത കാലത്ത് നമ്മൾ കുറേ പേര് മാത്രമാണിത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു നടക്കാം. ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളുകൾ തൊഴിലാളി പ്രസ്ഥാനം ഇത് നന്നാക്കാൻ സമ്മതിക്കില്ല, നശിപ്പിക്കാനാണ് നിൽക്കുന്നത് എന്ന് ധാരണ വരുത്തും. അതല്ലാതെ ഞങ്ങളുടെ കരുത്ത് കുറഞ്ഞുപോയി, തൊഴിലാളി പ്രസ്ഥാനത്തിന് കരുത്ത് കുറഞ്ഞു പോകേണ്ടതാണ് ഇതെല്ലാം സംബന്ധിക്കുന്നത് എന്ന ധാരണ എൻ്റെ ബഹുമാനീയ സ്നേഹിതൻ ഡിജോ കാപ്പനും വേണ്ട. ഞങ്ങളുടെ കരുത്തുള്ളത് കൊണ്ടാണ് ചില തൊഴിലാളികൾ ഇതിൻ്റെ ഇടയിൽ നോക്കിയല്ലോ, തൊഴിലാളി നേതാക്കന്മാർ യൂണിയനെ വേണ്ട, നമുക്ക് വേറെ സ്വതന്ത്ര കൂട്ടായ്മ,
എന്ന് പറഞ്ഞ് പോയി, കോടതിയിൽ പോയി, കോടതി ശരണം പ്രാപിച്ച കിട്ടുമെന്ന് പറഞ്ഞ് പോയല്ലോ. പോയവരുടെ ഗതി എന്തായി? കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞ് മൂന്നിലൊന്ന് ശമ്പളവും ബാക്കി കൂപ്പണം. കോടതി പോയി വാങ്ങിച്ച വിധിയല്ലേ കിട്ടിയോ? ആദ്യം പറഞ്ഞു അഞ്ചാം തീയതിക്ക് ശമ്പളം കൊടുക്കുന്നു, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ഇപ്പം കിട്ടിയത് അവിടെ സമരം തുടങ്ങി, ആ സമരം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി, തീരുമാനം വരുന്നവരെ സമരം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് മന്ത്രിമാർ രണ്ട് പ്രാവശ്യം കോൺഫറൻസ് വിളിച്ചു. ഫെയിലൂറായതിനു ശേഷവും പിൻവാങ്ങാതെ നിന്ന് മുഖ്യമന്ത്രി കോൺഫറൻസ് വിളിച്ചു, ശരി ശമ്പളം നാളെ തരും, ബാക്കി ഇനി അടുത്തുള്ള മാസം മറ്റേ കൃത്യമായി തരും എന്നൊരു കരാറുണ്ടായതല്ലോ. ഉണ്ടായല്ലോ, അത് വളരെ ശക്തി ഉപയോഗിച്ചിട്ടല്ലേ? അതെ, അതൊരു വളരെ സുപ്രധാനമായ തീരുമാനമാണ്. ആ സുപ്രധാനമായ തീരുമാനമെടുക്കുമ്പോൾ തന്നെ KSRTC നിലവിലെ അവസ്ഥ വെച്ച് സമരം ചെയ്യുമ്പോൾ പോലും തൊഴിലാളി സംഘടനകൾ ഒരു പൊതുപണിമുടക്കിലേക്കൊന്നും പോകാതെ ഈ സംവിധാനത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ അവകാശത്തിന് വേണ്ടി, അവരുടെ ജീവിത ഉപാധി എന്ന നിലയിൽ ആ സംവിധാനത്തെ സംരക്ഷിച്ചുകൊണ്ട് സമരം ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. ഡിജോ, ഞാൻ താങ്കളിലേക്കാണ് വരുന്നത്. ചെറിയൊരിടവേളയ്ക്ക് ശേഷം ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പോൾ കുടിശ്ശികയുടെ കാര്യത്തിൽ, അതുപോലെ ശമ്പളം പതിവായി മുടങ്ങാതെ കിട്ടുന്ന കാര്യത്തിലൊക്കെ ഒരു ചില വ്യവസ്ഥയും ചില ഉറപ്പുകളുമുണ്ട്, അത് നല്ല കാര്യം. അതുപോലെ തന്നെ ഈ KSRTC ആധുനികവൽക്കരിക്കുക, അതിനെ വലിയ കടക്കിണിയിൽ നിന്ന് കരകയറ്റുക, അതിനെടുക്കുന്ന ചില നടപടികളെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നതിലുണ്ട്. ഇപ്പോൾ പുതിയ പ്രശ്നം, ഇപ്പോൾ സിംഗിൾ ഡ്യൂട്ടി, ഇതായിപ്പോൾ സോണിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നൊരു ഒരു വിയോജിപ്പുണ്ട്, ഒരു താല്പര്യമില്ലായ്മ. ആ പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും അത് ചെയ്യുന്നതിനോടുള്ള എതിർപ്പ് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോൾ 6 മാസത്തേക്ക് സിംഗിൾ ഡ്യൂട്ടി ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കാനാണ് ഇന്ന് പൊതുവിൽ എടുത്ത് വന്നിട്ടുള്ളൊരു തീരുമാനം. അതുപോലെ ഈ വർക്ക്ഷോപ്പുകളുടെ എണ്ണം 22 കൊണ്ടുവരുന്നു. യൂണിയൻ പ്രവർത്തകരുടെ, നേതാക്കളുടെ പ്രൊട്ടക്ഷൻ 331 നിന്ന് 50 ചുരുക്കാൻ ധാരണയാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ. ഈ സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ KSWIFT പ്രവർത്തനം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം, മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ സ്റ്റെപ്സ് മുന്നോട്ട് പോയാൽ KSRTC മാറ്റമുണ്ടാകുമോ? നിശ്ചയമായിട്ടും ഉണ്ടാകും. അതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ആനന്ദലവട്ട ആനന്ദൻ, കേരളത്തിലെ ഇത്രയും പരിണിതപ്രജ്ഞനായ ട്രേഡ് യൂണിയൻ നേതാവ്, അദ്ദേഹം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഞാനത് ഓപ്പണായി പറയാൻ കഴിയില്ല എന്ന് കണ്ടിരുന്നതാണ്. പക്ഷെ അദ്ദേഹം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നപ്പം സോഫ്റ്റ്വെയറിലുണ്ടായ അപാകത കൊണ്ട് 2 ദിവസം ശമ്പളം മുടങ്ങിയപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വലിയ പ്രകടനം നടന്ന അന്ന് അദ്ദേഹം അതിന് ചുക്കുവെള്ളം കൊടുത്ത് അവരെ പടക്കി അയച്ചു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് അതുകൊണ്ട് ഈ 60 ദിവസം കഴിഞ്ഞപ്പം ആന്റണി രാജുവിന്റെ അങ്ങോട്ട് പ്രകടനം നടത്തണമായിരുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. അതോടൊപ്പം തന്നെ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം, ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പം കരുനാഗപ്പള്ളി വന്നപ്പം വണ്ടി മുഴുവൻ തടഞ്ഞിട്ടിരിക്കുന്നു. ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു പണിമുടക്കാന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം വരെ ടിക്കറ്റ് എടുത്ത യാത്രക്കാരനാണ്. ഞാൻ അവിടെ ഇറങ്ങി പിന്നെ ടെമ്പോ ട്രാവലർ പിടിച്ച തിരുവനന്തപുരത്തിന് പോയെ. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് KSRTCയിലെ കൂപ്പൺ വിതരണം നമ്മുടെ സമൂഹത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൊണ്ടു നടക്കുന്ന കുടുംബശ്രീയെ ഏൽപ്പിക്കുന്നു കമ്മീഷൻ വ്യവസ്ഥയിൽ. അതായത് 1 മാസം 2 ഷിഫ്റ്റില് ഇൻസ്പെക്ടർമാർ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ 1/4 പോലും ഈ കൂപ്പൺ വിറ്റ് കിട്ടുന്നില്ല റിസർവേഷൻ. അപ്പൊ അത് അവരെ ഏൽപ്പിക്കുന്നു. അപ്പൊ കോർപ്പറേഷൻ അവർക്ക് ചെറിയ കമ്മീഷനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്നും നല്ല സൗകര്യം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇപ്പൊ അത് വെച്ച് സൗകര്യം കുറഞ്ഞു പോയി എന്നല്ല, ഞാനിപ്പം ഇപ്പം പെട്ടെന്ന് ഓർത്തത് അത് ഇപ്പോഴായിരുന്നെങ്കിൽ അതങ്ങ് നടന്നു പോയേനേലോ എന്ന് ഓർത്തത് കൊണ്ട് മാത്രം ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇപ്പത്തെ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന ചില നടപടികൾ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇപ്പം നമുക്ക് 93 യൂണിറ്റുകളുണ്ട്, 1 ജില്ലയിലെ 1 വർക്ക്ഷോപ്പ്. അത് നല്ലൊരു തീരുമാനമാണ്. അപ്പം അതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു മെക്കാനിക്കൽ വിങ്ങിൽ തന്നെ 15 കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ 15 കാറ്റഗറിയും വേണേ 3 ഷിഫ്റ്റിൽ ഇടേണ്ടി വരും. നമുക്കറിയാം റെക്സിൻ തയ്ക്കാനായിട്ട് വല്ലപ്പോഴും ഒരു റെക്സിൻ കീറുന്നേ ഉള്ളൂ, അല്ലെ ഒരു ബൾബ് മാറാനൊരു ഇലക്ട്രീഷ്യനെ 3 ഷിഫ്റ്റിൽ ഇടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങള് ഫിറ്റിക്സ് ഫിറ്റർ അങ്ങനെ 15 കാറ്റഗറി ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചെറിയ വർക്കുകൾ നടത്താൻ മാത്രം ഓരോ ഡിപ്പോകളിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ്, ബാക്കി മേജർ വർക്ക് നടക്കാനായിട്ട് ജില്ലാ വർക്ക്ഷോപ്പുകളായി. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഒരു ജില്ലയിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു ജില്ലയിൽ ഒരിടത്തായി, കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയിലായി, എറണാകുളം ജില്ലയിൽ ആലുവയിലായി. അപ്പൊ അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും കുറെ ജീവനക്കാരെ നമുക്ക് ലൈനിൽ വിടാൻ കഴിയും. അത് നല്ലൊരു പ്രവണതയാണ്. മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർക്കും കണ്ടക്ടർ, അതിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഫ്രണ്ട്സർക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വണ്ടി എറണാകുളത്താണ് ക്രൂ ചേഞ്ച്. അപ്പൊ ആ ഡ്രൈവർക്കും കണ്ടക്ടർക്കും 2 ഡ്യൂട്ടി കൊടുക്കും. പിന്നെ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ വീണ്ടും 2 ന് 4, അപ്പൊ 8 ഡ്യൂട്ടി കൊടുക്കും.
അതേസമയം ഡ്രൈവർക്കും കണ്ടക്ടറാണെങ്കിൽ 6 ഡ്യൂട്ടി കൊടുത്താൽ മതി. അതിനേക്കാൾ അതിൻ്റെ ഏറ്റവും നല്ലത് അങ്ങനത്തെ ഒരു ഒരു ഷെഡ്യൂളിന് ഇപ്പൊ 2 ബസ്സാണ് ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂവിനെ തന്നെ 4-5 മണിക്കൂർ കഴിയുമ്പോൾ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന വണ്ടി പകൽ മുഴുവൻ അവിടെ വെറുതെ കിടക്കുന്നു, അല്ല രാത്രി മുഴുവൻ അവിടെ വെറുതെ കിടക്കുന്നു. അതേസമയം ഇവർ മാറി മാറിയാ ഓടിക്കുന്നതെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രൂ തന്നെ പോരും. അപ്പോൾ ആ ബസ് 2-1 ദിവസം ആ ഷെഡ്യൂളിന് 1 ബസ് മതി. അപ്പൊ നമുക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കറിയാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരാണ് അവർ കൂടുതലും രാവിലെ ഓഫീസിലോട്ട് പോകാൻ വൈകിട്ട് തിരിച്ചു പോകാൻ ഉച്ച സമയത്തൊക്കെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അപ്പൊ രാവിലെ സമയത്ത് 400 ഷെഡ്യൂൾ ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉച്ച സമയത്തൊക്കെ അത് 100-150 ഷെഡ്യൂൾ ഓടിയാൽ മതി. നമുക്കറിയാം ബസ്സുകളെല്ലാം ആ സമയത്ത് കാലിയാ. അപ്പൊ അങ്ങനത്തെ പരിഷ്കാരം അത് സ്ഥിരമാണെന്ന് പറയുന്നില്ലല്ലോ, ആ പരിഷ്കാരം ഒന്ന് നടത്തി നോക്കട്ടെ. ഞങ്ങൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടാകുകയും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അതിൽ കൂടുതൽ പരാതി ഉണ്ടാകുകയും ഇത് ഗുണകരമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റി പുനഃസ്ഥാപിക്കാമല്ലോ. എന്തായാലും ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ഡ്യൂട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങള് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കയറുന്ന ബസ് ചെങ്ങന്നൂർ വരുമ്പോൾ രാത്രിയാവുമ്പോൾ കണ്ടക്ടർ വിളിച്ചു കഴിഞ്ഞപ്പോൾ കേക്ക് ക്രൂ ചേഞ്ച് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എല്ലാവരെയും പുറത്തിറക്കിയിട്ട് വണ്ടി അകത്തു കൊണ്ടുപോയി ബ്രേക്കും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു 15-20 മിനിറ്റ് ഞങ്ങൾക്ക് യാത്രക്കാർക്ക് നഷ്ടപ്പെടും. പക്ഷെ അതന്ന് ഞങ്ങൾക്ക് ഒരു അപകടപരമായി തോന്നിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയും കൂടെ ജീവന സംരക്ഷണമാണല്ലോ. ഈ ക്രൂ ഒറ്റയടിക്ക് ഓടിച്ച് തിരുവനന്തപുരം വരെ പോകുമ്പോൾ ഉറക്കം വന്ന് അപകടത്തിൽ പോകുന്നതിലും നല്ലത് പുതിയൊരു ക്രൂ വരുമ്പം ആണ്. അതിന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡ്രൈവർ കം കണ്ടക്ടർ ആയപ്പോൾ അവിടെ അത് നന്നായിട്ട് പോകുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറയുന്ന ആ സിസ്റ്റം വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ട്രേഡ് യൂണിയന്റെ പ്രൊമോഷന്റെ കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അത് നടപ്പാക്കാതെ വരുന്നത് കൊണ്ട് KSRTCയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. ഈ പൊതുഗതാഗതം ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ട്രേഡ് യൂണിയൻ എതിരാണെന്ന് വ്യാഖ്യാനിക്കുന്നത് മാറ്റണം ജീവനക്കാരെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ 12 മണിക്കൂർ ഡ്യൂട്ടി, അത് 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി എടുപ്പിക്കാനായിട്ട് ഒരു നിയമം അനുവദിക്കുന്നില്ല. പക്ഷെ ഞാനത് അന്വേഷിച്ചപ്പം അങ്ങനെ ചെയ്യുന്നില്ല. 4 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർക്ക് 4 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്, പിന്നെ 4 മണിക്കൂർ കൂടെ ഉള്ളൂ ആ ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് ഈ ജീവനക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതിനു ശേഷം നമുക്ക് പുനർചിന്തനം നടത്താം. എന്തായാലും ഇന്നത്തെ നിലയിലെ KSRTC മുന്നോട്ട് പോകുകയല്ല. ഇന്ന് KSRTCക്കാണ് ഈ സ്ഥിതിയെങ്കിൽ നാളെ ഇത് കേരളത്തിലെ മറ്റ് സർക്കാർ ജീവനക്കാരനൊക്കെ നേരെയുള്ള ചൂണ്ടുപലകയാണ്. അതായത് റവന്യൂ വരുമാനം നമുക്ക് ഭയങ്കരമായിട്ട് കുറയുന്നു, നമുക്ക് ചെലവ് വളരെ കൂടുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ചൂണ്ടുപലക മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ ജീവനക്കാർക്കും ബാധകമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞങ്ങളിത് കഴിഞ്ഞ കാലങ്ങളിൽ മുതൽ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പുനർചിന്തനം എല്ലാ ആളുകളും അതിന്റെ ഭാഗമാകണം. ഇത് രാജ്യത്തിന്റെ നന്മയ്ക്കും സംസ്ഥാനത്തിന്റെ നന്മയ്ക്കും ഇതൊക്കെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ചെയ്യാം. ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായി വന്നപ്പോഴപ്പം അവര് പറഞ്ഞു ഇതിങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ വലിയ ഡിമാൻഡ് നോട്ടീസ് ജീവനക്കാർ കൊടുത്തു. അവർ ഒറ്റയടിക്ക് 150,000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. അത് ഇന്ത്യയുടെ പരമോന്നത കോടതി വരെ ശരിവെച്ച് കഴിഞ്ഞപ്പം അവര് പരസ്യം കൊടുത്തു, യുവാക്കളോട് അപേക്ഷ നൽകിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ സമരത്തിന് പുറത്താക്കിയ ജീവനക്കാർ മുഴുവൻ വന്ന് ഞങ്ങളെ തിരിച്ചെടുത്താൽ മതി എന്നാ പറഞ്ഞ് അന്ന് അവർ പറഞ്ഞ ഒരു പത്രസമ്മേളനം ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇവിടുത്തെ 98% ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഈ 1.5% മാത്രമായിട്ട് മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, എനിക്കല്ലാതെ അവരോട് വിരോധമുണ്ടായിട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതാണ് പിന്നീട് തമിഴ്നാടിന്റെ അഭിവൃദ്ധിക്ക് കുറേയേറെ പണം വ്യവസായ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് നീക്കി വയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കാൻ. റൈറ്റ്, ഇവിടെ സോണി ഒന്ന് നമുക്ക് ഈ ചർച്ചയുടെ സമയം അവസാനിക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു പൊതു സ്പിരിറ്റിൽ നിന്നുകൊണ്ട് KSRTC പൊതുവിൽ മെച്ചപ്പെടുത്തുന്നതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സംഭാവനയും ഇടപെടലും അതിനെയാണ് നിങ്ങളുടെ യൂണിയൻ വാഗ്ദാനം ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് KSRTC നിലനിൽക്കണമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ലാഭം നോക്കുന്ന സമയത്ത് ഇവിടെ 400 കോടി രൂപയുടെ അഴിമതി വന്നു, അതിനെപ്പറ്റി അന്വേഷിച്ചോ? പർച്ചേസിങ് സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസിങ് സംബന്ധിച്ച് ആദ്യമേ നമ്മളെ CMD പറഞ്ഞാണ് ലോക്കൽ പർച്ചേസിങ് സംബന്ധിച്ച് അഴിമതി ഉണ്ട്. അത് ഇന്ന് വരെ നോക്കിയോ? അതിനെപ്പറ്റി അന്വേഷിച്ചോ? ഇത്തരത്തിൽ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് തുച്ഛമായിട്ട് കൊണ്ടുവരുന്ന പൈസ ആ വരുന്നതിന് കടൽ പോലെ കോടികൾ പല വഴിക്ക് പോകുന്നതിനെ പറ്റി അന്വേഷിക്കാതെ ഡ്രൈവറെയും കണ്ടക്ടറെയും 12 മണിക്കൂർ ഡ്യൂട്ടിയിലേക്ക് തള്ളിവിട്ടാൽ മാത്രമേ ഇനി KSRTC നന്നാവൂ എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് TDFന്
ഒരു വിധത്തിൽ യോജിക്കാൻ പറ്റില്ല. ശരി, അത് ഇപ്പോൾ വരുത്തുന്ന പരീക്ഷണങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും പുതിയ ശൈലിയുടെയും രീതിയുടെയും ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് അതിലേറ്റവും, അതാണെല്ലാം അല്ലെങ്കിൽ അതിലൂടെയാണ് കെ എസ് ആർ ടി സി നന്നാവാൻ പോകുന്നത് എന്ന നിലയിലുമല്ല അത്. ശ്രീ ഡിജോ കപ്പൻ അതിൻ്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടി സൂചിപ്പിച്ചു. ഏതായാലും ശ്രീ ആനത്തിലോട്ടാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഒറ്റ വാചകത്തിൽ, സർക്കാർ എടുക്കുന്നൊരു വലിയ ഉത്തരവാദിത്വമാണ്, മുഖ്യമന്ത്രി നൽകിയ പ്രഖ്യാപനം വലിയൊരു ഉത്തരവാദിത്വമാണ്, വെല്ലുവിളിയാണ്, എന്നാലത് സർക്കാരിൻ്റെ വലിയ കമ്മിറ്റ്മെൻ്റാണ്, സംശയമൊന്നുമില്ല. ആ നിലയിൽ ഏതായാലും ഇത് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറേ കൂടി ലഘൂകരിച്ച് കുറേ കൂടി കാര്യങ്ങളെ സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് നല്ല സാധ്യത, നല്ല വഴിതുറക്കലാണോ? ഒരിക്കൽ കൂടി അവസാനമായി, എൻ്റെ വിശ്വാസം അതാണ്. കാരണം ഇത് അഞ്ചാം തീയതി എല്ലാ മാസവും ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാർ ആദ്യം കുറേ എമൗണ്ട് മുടക്കണം. ഇപ്പം ഈ ഓണത്തിന് ശമ്പളവും കുടിശ്ശേക കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടെ കാശ് മുടക്കണം. അതൊക്കെ മുടക്കാൻ ഗവൺമെൻറ് ഒരു ആലോചിച്ച് കാണും. എന്നാലേ അടുത്ത മാസവും അഞ്ചാം തീയതിയൊക്കെ ശമ്പളം കൊടുക്കാൻ നോക്കൂ. അത് ഗവൺമെൻറ് അത് കണ്ടിട്ടാണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഇവിടെ എൻ്റെ സ്നേഹിതം പറഞ്ഞത് ഈ അഴിമതി പർച്ചേസിലും അല്ലാതുള്ള അനുമതികളുമൊക്കെ അതൊക്കെ അന്വേഷിക്കേണ്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞങ്ങളും അക്കാര്യത്തിൽ ശക്തിയായി പറഞ്ഞിട്ടുണ്ട്. ആ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്, അവരുടെ കണക്കുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമുണ്ട്, ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തൊഴിലാളി പ്രതിനിധി, അതിൻ്റെ ഡയറക്ടർ ബോർഡ് തൊഴിലാളി പ്രതിനിധികളുണ്ടായിരുന്നവരെ മാറ്റി അവർ കണ്ടുപിടിച്ച അഴിമതി തന്നെ ആ അഴിമതിക്കാരിൽ നിന്ന് അത് ഈടാക്കിയെടുക്കേണ്ട നടപടികൾ ഗോസ്ലോയാണ്, അതെന്തല്ല. അതുകൊണ്ട് പർച്ചേസിൽ അതുപോലെ തന്നെ മറ്റ് തരത്തിൽ ഓഫീസിൽ നടക്കുന്ന ഡീസിൽ പർച്ചേസിൽ, സ്പെയർ പാർട്സ് പർച്ചേസിൽ, ടാങ്കർ ലോറികൾ തന്നെ വരുന്നത് കംപ്ലീറ്റ് കണക്കുകളൊക്കെ ശരിയാണോ ഇതുള്ളതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്നും ഈ ഒരു യൂണിയനും ആരുമായിട്ടും സംബന്ധം രേഖപ്പെടുത്തി പോണവരല്ല, എല്ലാ സംഘടനകളും എതിർപ്പ് തന്നെയാണ്. അത് വന്നാലേ നമ്മുടെ ഈ നിലനിൽപ്പിനുള്ള കാര്യങ്ങൾ നടപ്പാക്കാവൂന്ന് ജോണി പറയുന്നതിനകത്ത് പൊരുത്തമില്ല. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അത് പ്രത്യേക നടപടി സ്വീകരിക്കണം. അത് ഗവൺമെൻറ് ഇപ്പോൾ അതിനകത്ത് പ്രത്യേകമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ്, ടെക്നീഷ്യൻസിനെ ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആൾക്കാർ വെച്ച് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, 7 പേരുള്ള ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ശരി, മാർക്കറ്റിങ്ങിൽ അതുപോലെ ടെക്നോക്രാറ്റുകളെ ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ അതാണ് അതിൻ്റെ പരിഹാരം കാണാൻ ഈ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇതേക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ട്രേഡ് യൂണിയൻ പ്രതികളെയും കൺസ്യൂമേഴ്സിൻ്റെ പ്രതികളെയും ഉൾപ്പെടെ അവർ അഡ്വൈസറി ബോർഡിന് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ശുപാർശയുടെ. ശരി ശരി സർ, വളരെയധികം നന്ദി. ശ്രീ ആനത്തിലോട്ടം ആനന്ദൻ, ശ്രീ സോണി, അതുപോലെ തന്നെ ശ്രീ ഡിജോ കാപ്പൻ ന്യൂസ് ആൻഡ് ന്യൂസ് അവസാനിക്കുകയാണ്. കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നിലനിന്ന പ്രശ്നങ്ങൾക്ക് വലിയ തോതിലൊരു മാറ്റത്തിൻ്റെ സാധ്യത, അത് അതിന് വഴിതുറന്നതാണ് ഇന്നത്തെ കൂടിയാലോചന. മുഖ്യമന്ത്രി തന്നെയാണ് ആ യോഗത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി സംസാരിച്ചത്. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ശമ്പളം സമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണത്. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ ലഭിക്കുന്ന നിലയിലേക്കുള്ള ഒരു സംവിധാനം, ക്രമീകരണം വരും മാസം മുതൽ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രിയുടെ ആ യോഗം തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ശമ്പള കുടിശ്ശിക ഈ ഓണക്കാലത്തിന് മുമ്പ് തന്നെ നൽകുന്നതിനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട പരിഷ്കാര നടപടികളും വേഗത്തിൽ മുന്നോട്ട് പോകും. ന്യൂസ് ആൻഡ് ന്യൂസ് അവസാനിക്കുന്നു.